ഇത് അടക്കാരാധനയല്ല, ഇത് ഒരു അടക്കാരാധനയല്ല. താൻ മുടിച്ചൂട്ടും വിഴാ, ഇതൊരു പട്ടാഭിഷേക മഹോത്സവം. ഇത് മുടിച്ചൂട്ടും വിഴാ, ഇതൊരു കിരീടധാരണ മഹോത്സവം. നമ്പിക്കേ, ഇതാണ് പ്രത്യാശ. എത്ര പേർക്ക് നമ്പിക്കേ? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? അന്ത അഗ്നി അഭിഷേകത്തെ പെറ്റുകോൾ, അഗ്നി അഭിഷേകം പ്രാപിക്കാൻ. എന്നുടെ ഓട്ടം ഇതേപോലെ ജയത്തുടൻ ഓടി മുടിക്ക വേണ്ടു. എന്റെ ഓട്ടം ഇതുപോലെ ജയത്തോടെ ഓടി തികയ്ക്കണം. കൃപയാല ദേവൻ തന്ന എല്ലാ സാക്ഷികൾക്കാക കരങ്ങൾ ഉയർത്തി നന്ദിയുടൻ കർത്തരെ സ്തോത്രം പണ്ടു. ദൈവം നൽകിയ എല്ലാ സാക്ഷികൾക്കായി നന്ദിയോടുകൂടി കരങ്ങളെ ഉയർത്തി നാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അവർക്കാക ഞാനും എരുമ്പിലൂരിലെ ഞങ്ങളുടെ എല്ലാ ഊഴിയറുകളും മുട്ടിപ്പാകെ ജപം പണ്ണിനും ഒരു രണ്ടു വർഷം കൂടെ വേണ്ട, രണ്ടു വർഷം 75 വയസ്സ് വരയ്ക്കും ജീവിക്ക വേണ്ടുമെൻ്റെ ജപിത്വം. അത് ഞാൻ അവരുടെ സ്വന്ന്, അവരും ശരി അപ്പച്ച എൻ്റെ സ്വന്ന അനദേവസിത്വമോ ഇപ്പടിയായി വിട്ടത്. തനിക്ക് വേണ്ടി ഇരുമ്പിലിയൂരിൽ ഞാനും കുട്ടിവേലക്കാരും രണ്ടു വർഷം വളരെ ശ്രദ്ധയോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം താൻ 75 വയസ്സ് വരെയെങ്കിലും ജീവിക്കണം എന്നായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ തന്നോട് അറിയിച്ചപ്പോൾ താനും ശരി അപ്പച്ച എന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം ഇങ്ങനെയായിരുന്നു. വെളിപ്പെടുത്തുന്ന വിശേഷം 14:1 വാസിപ്പോമാക. വെളിപ്പാട് പുസ്തകം 14:1 വായിക്കാം. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. ആട്ടുകുട്ടിയാണവരെയും അവരോടെ കൂടെ അവരുടെ പിതാവിന്റെ നാമം തങ്ങൾ നെറ്റികളിൽ എഴുതപ്പെട്ടിരുന്ന 144,000 പേരെയും നിൽക്ക കണ്ടേൻ. ദേവനക്ക് മഹിമയുണ്ട്, ദൈവത്തിന്റെ മഹത്വം. പരലോക രാജ്യത്തിൽ മികവും മേന്മയാന ഇടം സിയോൻ എന്നത് നമുക്ക് യാവർക്കും തെരിയും. സ്വർഗരാജ്യത്തിലെ അതീവ ശ്രേഷ്ഠമായ സ്ഥാനം എന്നത് സിയോൻ എന്നാണെന്ന് നമുക്കറിയാം. അതോട് സേർന്ന ഒരു മഹിമയാന ഇടം താൻ പുതിയ യെരുശലേം. അതിനോട് അനുബന്ധമായിട്ടുള്ള തേജസ്സേറിയ ഒരു സ്ഥലം തന്നെയാണ് പുതിയ യെരുശലേം. സിയോനിൽ 144,000 പേരെ നാം പാർക്കുന്നു. ആ സിയോനിൽ നമുക്ക് 144,000 പേരെ കാണാം. അപ്പോ അതിൽ ഒരുവരാകെ അരുമയാന പാസ്റ്റർ ജോസഫ് കുട്ടി അവർ പോയി ചേർന്നു വിട്ടാർ. അതിൽ ഒരാളായി നമ്മുടെ പ്രിയ പാസ്റ്റർ ജോസഫ് കുട്ടി അവർ ചെന്ന് അവരോട് ചേർന്ന് കഴിഞ്ഞു. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. 1 Samuel 3:3 നാം വാസിക്കുമ്പോൾ, ശമുവേലിന്റെ 1:3 നമ്മൾ വായിക്കുമ്പോൾ ഏലി ശമുവേലിനോട് சொல்லுகிற ഒരു പകുതിയെ നാം പാർക്കുന്നു. അവിടെ ഏലി ശമുവേലിനോട് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, വിളക്ക് അണയറതുക്കും മുന്തി നീ പടുത്തുക്കോൾ. വിളക്ക് അണയ്ക്കുന്നതിന് മുമ്പേ പോയി കിടക്കുക. ശമുവേൽ പോയി കിടന്ന, ശമുവേൽ പോയി കിടന്നു. അത് മരുമയാന പാസ്റ്ററുടെ ജീവിതത്തിൽ 100 നിറവേറി വിട്ടത്. പ്രിയ പാസ്റ്ററുടെ ജീവിതത്തിൽ ഇത് 100% സാധ്യമായി തീർന്നു. വിളക്ക് അണയറതുക്കും മുന്തി പടുത്തുക്കോൾ. വിളക്ക് കെടുത്തുന്നതിന് മുമ്പേ പോയി കിടക്കുക. വിളക്ക് എന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിയ വിളക്കേയും ഊഴിയ വിളക്കേയും വെളിപ്പെടുത്തുകൃത്. ഇവിടെ വിളക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതമാകുന്ന വിളക്കിനെയും ശുശ്രൂഷയാകുന്ന വിളക്കിനെയും കാണിക്കുന്നു. വരങ്ങളിനാലും കൃപകളിനാലും നിറമ്പി നാം പ്രകാശിക്കുന്നു. നാം വരങ്ങളാൽ കൃപകളാൽ നിറഞ്ഞ് പ്രകാശിക്കുന്നു. നാമേ ഉലകത്തുക്ക് ഒളി എന്ന് വേദത്തിൽ വാസിക്കുന്നു. ബൈബിൾ പറയുന്നു നാം തന്നെ ലോകത്തിന്റെ വെളിച്ചം. ചുടറുകളെ പോലെ പ്രകാശിക്കുന്ന നിങ്ങൾ എന്നും വേദത്തിൽ വാസിക്കുന്നു. നിങ്ങൾ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു എന്ന് ബൈബിളിൽ വായിക്കുന്നു. അതിനാലെ താൻ വെളിപ്പെടുത്തുന്ന വിശേഷം 12 സൂര്യനെ അണിഞ്ഞ സ്ത്രീ, ചന്ദ്രനിൽ നിൽക്കുന്ന സ്ത്രീ, 12 സ്ത്രീ എന്ന് നാം വാസിക്കുന്നു. അതുകൊണ്ടാണ് നാം വെളിപ്പാട് പുസ്തകം 12 വായിക്കുമ്പോൾ സൂര്യനെ അണിഞ്ഞതായ സ്ത്രീ, അവൾ ചന്ദ്രന്റെ മേൽ നിൽക്കുന്നു, ആ സ്ത്രീ അവളുടെ തലയിൽ 12 മുഴുവതും വെളിച്ചം. ദൈവ സഭ സർവാംഗം പ്രകാശിതം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അന്ത വെളിച്ചം പാസ്റ്റർ
ജോസഫ് കുട്ടിയുടെ ജീവിതത്തിലും കാണപ്പെട്ടത്. ആ വെളിച്ചം പാസ്റ്റർ ജോസഫ് കുട്ടിയുടെ ജീവിതത്തിലും പ്രതിഫലിച്ചു. അവർ എല്ലായിടത്തിലും ദേവനുടെ ഊഴിയ സംബന്ധമാക പുറപ്പെട്ട് വെളിച്ചമാക കാണപ്പെട്ട ദൈവ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ താൻ എല്ലായിടത്തും സഞ്ചരിച്ച് അവിടെയെല്ലാം വെളിച്ചമായി. വെളിച്ചം അണയർതുക്കും മുന്തി, ആ വെളിച്ചം കെടും മുമ്പേ. നീയെ പടുത്തുക്കോൾ, നീ പോയി കിടക്കുക. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അന്ത കൃപ ഉന്നെ വിട്ട് പോകുന്നതുക്കും മുന്തി, ആ കൃപ നിന്നെ വിട്ട് പോകും മുമ്പേ. അന്ത ദേവനുടെ വല്ലമേ കൃപാവരങ്ങൾ ഉന്നെ വിട്ട് പോകുന്നതുക്കും മുന്തി, ദൈവത്തിന്റെ ശക്തിയും കൃപാവരങ്ങളും നിന്നെ വിട്ട് പോകുന്നതിന് മുമ്പ് ഇളയപ്പാറുതലിൽ പ്രവേശിച്ചു, വിശ്രമത്തിലേക്ക് പ്രവേശിക്കൂ. അവിടെ അവർ ഇളയപ്പാറുതലിൽ പ്രവേശിച്ചു. താൻ എങ്ങനെ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു? എത്രയോ ഊഴിയറുകൾ, പ്രകാശിത്ത ഊഴിയറുകൾ തങ്ങളുടെ പ്രകാശത്തെ നഷ്ടപ്പെടുത്തി പിന്മാറ്റത്തിൽ പോന്നതാകെ നാമേ പാർക്കിൻ്റെ. ഇന്നും പ്രകാശിച്ചതായ എത്രയോ ശുശ്രൂഷകർ തങ്ങളുടെ വെളിച്ചത്തെ നഷ്ടപ്പെടുത്തി പിന്മാറ്റത്തിൽ പോയതായി നമ്മൾ കാണുന്നു. പ്രകാശിച്ച അനേകർ തങ്ങളുടെ പ്രകാശത്തെ നഷ്ടപ്പെടുത്തിനാ. ജ്യോതിഷികളായി പ്രകാശിച്ച അനേകർ തങ്ങളുടെ വെളിച്ചത്തെ നഷ്ടമാക്കി. ഊഴിയറുകളും നഷ്ടപ്പെടുത്തിനാറുകൾ, വിശ്വാസികളും നഷ്ടപ്പെടുത്തിനാ. ശുശ്രൂഷകർ നഷ്ടമാക്കി, വിശ്വാസികളും നഷ്ടമാക്കി. പിൻവാങ്ങി പോവാനാകിൽ അവനുടെ ആത്മാവിൽ എൻ ആത്മാ പ്രിയമായിരാ. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അനാൽ അന്ത പിന്മാറ്റം വരുകൃതുക്കു മുന്തി അരുമയാന പാസ്റ്റർ ജോസഫ് കുട്ടി അവർകൾ ദേവനുടെ ഇളയപ്പാറും ഇടത്തിൽ പ്രവേശിച്ചു വിട്ടു. പക്ഷേ ആ പിന്മാറ്റമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പാസ്റ്റർ ജോസഫ് കുട്ടി അവർ ദൈവിക വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. 144,000 പേരിൽ ഒരുവനാകെ കാണപ്പെട്ടു. ആ 144,000 പേരിൽ ഒരാളായി മാറി. ഒരുവൻ സിയോനാകെ വെളിപ്പെടുവത് എപ്പടി? ഒരാൾ എങ്ങനെയാണ് സിയോനായി വെളിപ്പെടുക? 87:5 വാസിക്കുമ്പോൾ, 87 വായിച്ചാൽ സിയോനെ കുറിച്ച് അവൻ അതിൽ പിറന്താൻ എന്നു നാം വാസിക്കുന്നു. സിയോനെ കുറിച്ച് അവൻ അവിടെ ജനിച്ചു. ഒരുവൻ സിയോനാകെ മാറ്റപ്പെടുവേണ്ടുമാനാൽ മുതലാമത് സിയോനിൽ പിറക്ക വേണ്ടി. ഒരാൾ സിയോനായി മാറണമെങ്കിൽ ആദ്യം താൻ സിയോനിൽ ജനിക്കണം. സിയോനിൽ പിറപ്പത് എപ്പടി? എങ്ങനെയാണ് സിയോനിൽ വെളിപ്പെടുത്തൽ മൂലമാകെ അവൻ സിയോനിൽ പിറക്കറ. വെളിപ്പാടിൽ കൂടെയാണ് സിയോനിൽ ജനിക്കുന്നത്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ജോസേഫക്കും വെളിപ്പെടുത്തൽ കിടത്ത ഉടനെ, ജോസേഫിന് ആ വെളിപ്പാട് ലഭിച്ച ഉടൻ, അവൻ തന്റെ വീട്ടാരെയും എല്ലാവരെയും വെറുത്ത് കർത്താവെ നേസിത്ത് ഊഴിയത്തേക്ക് പുറപ്പെട്ടു വന്ന തന്റെ വീട്ടുകാരെയും മറ്റെല്ലാം വെറുത്ത് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി. അതുവരയ്ക്കും അവർ വീട്ടുകാരെയും എല്ലാരെയും അധികമാകെ നേസിത്ത് വീട്ടിലെ കാണപ്പെട്ട. അതുവരെ തന്റെ കുടുംബത്തെ, വീട്ടുകാരെ സ്നേഹിച്ച് താൻ തന്റെ ഭവനത്തിലായിരുന്നു. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അന്ത വെളിപ്പെടുത്തൽ കിടത്ത ഉടനെ, ആ വെളിപ്പാട് ലഭിച്ച ഉടൻ, അവർ പുറപ്പെട്ടു വന്ന താൻ പുറപ്പെട്ടു വന്നു. അന്ത വെളിപ്പെടുത്തൽ മൂലമാകെ അവർ സിയോനിൽ പിറന്ന. ആ വെളിപ്പാടിൽ കൂടി താൻ സിയോനിൽ ജനിച്ചു. രണ്ടാമത് അവൻ സിയോനാകെ വെളിപ്പെട വേണ്ടുമാനാൽ, രണ്ടാമതായി താൻ സിയോനായി വെളിപ്പെടണമെങ്കിൽ സിയോനിൽ വളരെ വേണ്ടു. താൻ സിയോനിൽ വളരണം. സിയോനിൽ വളരുക എന്ന് സ്വന്നാൽ വിശ്വാസം വീട്ടിൽ വന്ന് ജീവിപ്പതല്ല. സിയോനിൽ വളരുക എന്ന് പറഞ്ഞാൽ വിശ്വാസ വീട്ടിൽ വന്ന് ജീവിക്കുകയല്ല. മുതലാമത് സിയോനിൻ ഉപദേശത്തിൽ ജീവിക്കുക. ഒന്നാമതായി സിയോനിൽ ഉപദേശത്തിൽ തന്നെ ജീവിക്കണം. രണ്ടാമത് സിയോനിൻ സ്വഭാവത്തിൽ ജീവിക്കണം. രണ്ടാമതായി സിയോന്റെ സ്വഭാവത്തിൽ ജീവിക്കണം. മൂന്നാമത് സിയോനിൻ താഴ്മയിൽ ജീവിക്കണം. മൂന്നാമതായി സിയോന്റെ താഴ്മയിൽ ജീവിക്കണം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. നാലാമത് സിയോനിൻ സന്തോഷത്തിൽ ജീവിക്കണം. നാലാമതായി സിയോന്റെ സന്തോഷത്തിൽ ജീവിതമാണ്. അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണപ്പെടവേ. ഇങ്ങനെയുള്ളതായ അനുഭവങ്ങളെല്ലാം തന്റെ ജീവിതത്തിൽ ദൃശ്യമായിരുന്നു. അവർ സിയോനിൻ ഉപദേശത്തിൽ ജീവിത്ത. താൻ സിയോന്റെ ഉപദേശത്തിൽ ജീവിച്ചു. സിയോനിൻ ഉപദേശം എന്നെ, എന്താണ് സിയോന്റെ ഉപദേശം? ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അത് ക്രിസ്തുവിൻ മനത എന്റെ. 2 Corinthians 2:16 നാം വാസിക്കുന്നു. 2:16 വായിക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ മനസ്സ് എന്ന് കാണാം. ക്രിസ്തുവിൻ മനത അറിഞ്ഞവൻ യാർ? ക്രിസ്തുവിന്റെ മനസ്സ് ആരാഞ്ഞറിഞ്ഞവനാ? ഞങ്ങൾക്കോ ക്രിസ്തുവിൻ മനതിരുക്കുന്നു. ഞങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ക്രിസ്തുവിൻ മനത എന്ന് ചൊല്ലുമ്പോൾ, ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുമ്പോൾ, അത് നാല് കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നു. അത് നാല് കാര്യങ്ങളെ കാണിക്കുന്നു. മുതലാമത് ഒന്നാക്കപ്പെടുതൽ. ഒന്നാമതായി ഒന്നാക്കിത്തീരുക. യോഹന്നാൻ 17:21 വാസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17:21 ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. രണ്ടാമത്
ക്രിസ്തുവിൻ മനത് എന്നത് പാടുപെടുകിറ ജീവിതത്തെ വെളിപ്പെടുത്തുന്നു. രണ്ടാമതായി ക്രിസ്തുവിന്റെ മനസ്സെന്നത് കഷ്ടം സഹിക്കുന്ന ജീവിതം. 1 പേതുരു 4:2 വാസിക്കുന്നു. 1 പത്രോസ് 4:1-2 മൂന്നാമത് ഒന്നാക്കപ്പെടുവത് എന്നത് ക്രിസ്തുവിൻ താഴ്മയെ വെളിപ്പെടുത്തുന്നു. മൂന്നാമതായി ഒന്നാക്കപ്പെടുക എന്നത് ക്രിസ്തുവിന്റെ താഴ്മയെ കാണിക്കുന്നു. ഫിലിപ്പിയർ 2:5-8 വാസനങ്ങളിൽ വാസിക്കുന്നു. ഫിലിപ്പിയർ 2:5-8 വാക്യങ്ങൾ. നാലാമത് ക്രിസ്തുവിൻ മനത് എന്നത് ദേവസിദ്ധം ചെയ്യുന്ന പകുതി എന്ന് നാം വാസിക്കുന്നു. നാലാമതായി ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ദൈവഹിതം ചെയ്യുക എന്നുള്ളത്. എബ്രായർ 10:5-6 വസനങ്ങൾ. എബ്രായർ 10:5-6. അപ്പോൾ ഒന്നാക്കപ്പെടുവത് ക്രിസ്തുവിൻ മനത്. ആകയാൽ ഏകീഭവിക്കുക എന്നത് ഒന്ന്. സിയോനിൻ ഉപദേശം എന്നത്. സിയോന്റെ ഉപദേശം എന്നത് ഒന്നാക്കപ്പെടുതൽ, ഒന്നായിത്തീരുക. ദേവന്റെ ഉപദേശങ്ങളിൽ മേന്മയാൻ ഉപദേശം ഒന്നാക്കപ്പെടുതൽ. ഉപദേശങ്ങളിൽ ശ്രേഷ്ഠമായതാണ് ഒന്നാക്കപ്പെടുന്നത്. ജാതി വ്യത്യാസമില്ലാതെ മറ്റ് യാതൊരു വ്യത്യാസവും. 2 കൊരിന്ത്യർ 5:17 വാസിക്കുമ്പോൾ 2 കൊരിന്ത്യർ 5:17 വായിച്ച ഒരുവൻ ക്രിസ്തുവുകൾ ഇരുന്നാൽ അവൻ പുതു സൃഷ്ടി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. അവന്റെ മനത് പുതിയത്, അവന്റെ മനസ്സ് പുതിയത്. എല്ലാ വ്യത്യാസങ്ങൾ മാറ്റപ്പെട്ടത്, എല്ലാ വിവേചനങ്ങൾ മാറ്റപ്പെട്ടു. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതിനാലാണ് റോമർ 8:6 വാസിക്കുമ്പോൾ റോമാലേഖനം 8:6 ക്രിസ്തുവിൻ ആവി ജീവനും സമാധാനവും എന്ന് വാസിക്കുന്നു. ക്രിസ്തുവിന്റെ ആത്മാവ് ജീവനും സമാധാനവും ആകുന്നു. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ നാം പുതു സൃഷ്ടിയാകെ മാറ്റപ്പെടുമ്പോൾ, നാം പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ, പരിശുദ്ധാവിൻ അഭിഷേകത്തിനാലെ മട്ടും താൻ പുതു സൃഷ്ടിയാകെ മാറ്റപ്പെടുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ മാത്രമാണ് പുതു സൃഷ്ടി. നമ്മുടെ മനതെല്ലാം മാറ്റപ്പെടുക. അപ്പോൾ നമ്മുടെ മനസ്സിനെല്ലാം പരിണാമം ഉണ്ടാകും. നമ്മുടെ ചിന്തനകൾ മാറ്റപ്പെടുക. ചിന്തകൾക്ക് മാറ്റം വരും. നമ്മുടെ ചിത്തങ്ങൾ മാറ്റപ്പെടുക. ഇഷ്ടങ്ങൾക്ക് മാറ്റം വരും. നമ്മുടെ അറിഞ്ഞു കൊള്ളുകിറ പകുതി, പുരിന്തു കൊള്ളുകിറ പകുതി മാറ്റപ്പെടുകിറ. നമ്മുടെ അറിവിൻ മേഖലയിലും തിരിച്ചറിവിൻ മേഖലയിലും മാറ്റം. തോറ്റങ്ങൾ മാറ്റപ്പെടും. വിചാരങ്ങൾ, നിരൂപണങ്ങൾക്ക് മാറ്റം. എല്ലാവിധമായ എണ്ണങ്ങളും മാറ്റപ്പെടും. സകല ചിന്താഗതികൾക്കും മാറ്റം. മുൻപേ പലവിധമായ എണ്ണങ്ങളിനാൽ, മുൻപേ പല വിചാരങ്ങളാൽ, പലവിധമായ ചിന്തനകളിനാൽ, പലവിധമായ ചിന്തകളാൽ, നമ്മുടെ മനതാനത് യുദ്ധക്കളം പോലെ കാണപ്പെട്ടു. നമ്മുടെ മനസ്സൊരു പോർക്കളമായിരുന്നു. ഞാൻ എന്നെ ചെയ്യുവേൻ, എങ്കെ പോവേൻ എന്ന് നീ തടുമാറിന കാലം ഉണ്ട്. ഞാൻ എന്ത് ചെയ്യും, എവിടെ പോകുമെന്നാ നീ ചഞ്ചലിച്ച കാലം. ഉലകത്താൻ അപ്പടിപ്പെട്ട സൂഴ്നിലയിൽ തർക്കൊലയെ ചെയ്യുക. ലോകമനുഷ്യർ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ നീ പുതു സൃഷ്ടിയാകെ മാറ്റപ്പെടുമ്പോൾ, പക്ഷെ നീയോ പുതിയ സൃഷ്ടിയാകുമ്പോൾ, ഉപദേശത്തിൽ വളരുമ്പോൾ, സിയോന്റെ ഉപദേശത്തിൽ വളരുമ്പോൾ, ഉണ്ടാക്കപ്പെടുകിറ ഉപദേശത്തിൽ വളരുമ്പോൾ, ഉണ്ടാക്കപ്പെടലിന്റെ ഉപദേശത്തിൽ വളരുമ്പോൾ, മനത് മാറ്റപ്പെടുകിറത്. നിന്റെ മനസ്സിൽ മാറ്റം വരും. അതാ ക്രിസ്തുവിൻ മനത് അറിഞ്ഞവൻ യാർ. അതാണ് ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞവനാ. ഞങ്ങൾക്കോ അന്ത മനതുണ്ട്. ഞങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സിലുള്ള മഹിമയാണ്. ഊഴിയം ചെയ്ത ഒരു മഹാപരിശുദ്ധവാൻ താൻ നമുക്ക് മുന്നാലെ കാണപ്പെടുകിറ പാസ്റ്റർ എം ജോസഫ് കുട്ടി. ഇങ്ങനെയുള്ള മഹത്തായ ശുശ്രൂഷ ചെയ്തൊരു മഹാവിശുദ്ധനാണ് നമ്മുടെ മുൻപിലുള്ള പാസ്റ്റർ ജോസഫ് കുട്ടി. അപ്പോൾ ഒന്നാക്കപ്പെടുവത് സിയോനിൻ ഉപദേശം. ആകയാൽ ഒന്നാക്കപ്പെടുക എന്നത് സിയോന്റെ ഉപദേശം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇനി സിയോനിൻ സന്തോഷത്തിൽ വളരെ വേണ്ടോ? സിയോന്റെ സന്തോഷത്തിൽ വിലയേറപ്പെട്ട സ്വഭാവത്തെ പാർക്കിലോ. എല്ലാ വിലയേറിയ സ്വഭാവങ്ങളെ, മേന്മയാന്റെ സ്വഭാവം താൻ സന്തോഷം. ശ്രേഷ്ഠമായ സ്വഭാവമാണ് സന്തോഷം. പ്രസംഗി 3:12 വാസിക്കുമ്പോൾ, സഭാ പ്രസംഗി 3:12, മഹിഷിയായിരിപ്പതും ഉയിരോടിരിക്കയിൽ നന്മ ചെയ്യുവതുമേ അല്ലാമൽ ഉലകത്തിൽ വേറെ നന്മയില്ല. ആയുഷ്കാലം സുഖമനുഭവിക്കുന്നതും സന്തോഷമായിരിക്കുന്നതും അല്ലാതെ ലോകത്തിൽ വേറെ നന്മയില്ല. സന്തോഷമായിരിപ്പതേ ദേവസിദ്ധം. ദൈവത്തിൽ സന്തോഷമായിരിക്കുന്നതാണ് ദൈവഹിതം. മഹിഷിയായിരിപ്പതും, നീ ആനന്ദമായിരിക്കുക. ഉയിരോടിരിക്കയിൽ ആയുഷ്കാലത്ത് നന്മ ചെയ്യുവതുമേ അല്ലാമൽ വേറെ ദേവസിദ്ധം ഇല്ല. നന്മ ചെയ്യുന്നതുമില്ലാതെ മറ്റൊരു ദൈവഹിതമില്ല. ജോസഫ് കുട്ടി അവർ എപ്പോഴും എന്ത് സൂഴ്നിലയിലും സന്തോഷമാകെ കാണപ്പെട്ടു. ജോസഫ് കുട്ടി അവർ ഏത് സാഹചര്യത്തിലും എത്രയും സന്തോഷത്തിലായി. കൂട്ടത്തെ നടത്തിനാൽ, താനൊരു യോഗം നടത്തിയാൽ, അവർ സന്തോഷമായിരിപ്പത് മറ്റുമല്ല, താൻ സന്തോഷിക്കുക മാത്രമല്ല, ജനത്തെയും സന്തോഷപ്പെടുത്തുക, ജനങ്ങളെല്ലാം സന്തോഷിപ്പിക്കും. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതിനാൽ തന്നെ സന്തോഷ നിരൂപമേ എഴുതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സന്തോഷത്തിന്റെ ലേഖനം പോലും എഴുതപ്പെട്ടത്. ഫിലിപ്പിയർ നിരൂപം സന്തോഷം
നിരൂപം. ഫിലിപ്പിയാ ലേഖനം സന്തോഷത്തിന്റെ ലേഖനം. 14 മുറ നാം വാസിക്കുന്നു. അവിടെ 14 പ്രാവശ്യം സന്തോഷമായിരുങ്ങൾ. മറുപടിയും சொல்லுகிறான் சந்தோஷமாயிருங்கள். சந்தோஷிப்பீன் പിന്നെയും പറയുന്നു சந்தோஷிப்பீன். അതിനാലതൻ ഫിലിപ്പിയ നിരൂപത്തക്ക സന്തോഷം നിരൂപം എന്നു പേര്. ആകയാൽ ഫിലിപ്പിയ ലേഖനം സന്തോഷ ലേഖനം എന്ന് വിളിക്കപ്പെടുന്നു. ദൈവത്തിനു മഹിമ. ദൈവത്തിനു മഹത്വം. സിയോനിൻ സ്വഭാവമാകിയ സന്തോഷത്തിൽ ജോസഫ് കുട്ടി കാണപ്പെട്ടാർ. ജോസഫ് കുട്ടി അവർ സിയോന്റെ സ്വഭാവമായ സന്തോഷത്തിൽ സദാ കാണപ്പെട്ടു. സന്തോഷം താൻ നമ്മുടെ ആരോഗ്യം. ആ സന്തോഷമാണ് നമ്മുടെ ആരോഗ്യം. നീതിമൊഴികൾ 17 അധികാരം 22 വസനത്തെ വാസിക്കുമ്പോൾ സദൃശവാക്യം 17:22 വായിച്ചാൽ മഹിഷി നല്ല ഔഷധം. സന്തുഷ്ടഹൃദയം നല്ലൊരു ഔഷധം. മുറിന്ത ആവിയോ എലുമ്പുകളെ ഉലരപ്പണ്ണു. തകർന്ന മനസ്സ് അസ്ഥിയെ ഉണക്കുന്നു. അയാൾ ജോസഫ് കുട്ടി എപ്പോഴും എല്ലാ സൂഴ്നിലയിലും എല്ലാ പ്രശ്ന വേളയിലും എല്ലാവിധമായ ഇക്കെട്ടുകളിലും അവർ സന്തോഷമാകെ കാണപ്പെട്ടു. എല്ലാ സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലും ദുർഘടങ്ങളിലെല്ലാം പാസ്റ്റർ ജോസഫ് കുട്ടി സദാ സന്തോഷവാനായിരുന്നു. മരിക്കുന്നതിനു മുൻപ് വെള്ളിക്കിഴമയിലൂടെ ഞാൻ ഫോണിൽ പേശുമ്പോൾ തന്റെ മരണത്തിന് മുൻപായി വെള്ളിയാഴ്ച ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു. സന്തോഷമാകെ കാണപ്പെട്ടു. താൻ വളരെ സന്തോഷവാനായിരുന്നു. അപ്പോൾ ഞാൻ ചൊന്നേ ഞാൻ പറഞ്ഞു സെപ്റ്റംബർ മാസത്തിലെ പാസ്റ്റേഴ്സ് മീറ്റിംഗിന് വരവേണ്ട. സെപ്റ്റംബർ മാസം പാസ്റ്റേഴ്സ് മീറ്റിംഗിന് വരണം. പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ നിങ്ങൾ ഒരു വേദപാഠം കൊടുക്കവേണ്ട. പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ ഒരു ബൈബിൾ സ്റ്റഡി കൊടുക്കണം. അപ്പോൾ എനിക്കൊരു കൂട്ടമുണ്ട്. അപ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അന്ന മീറ്റിംഗ് ഞാൻ തരുകറേ. ആ മീറ്റിംഗ് തരാം. മുതൽ പകുതി ഞാൻ എടുക്കറേ. ആദ്യ ഭാഗം ഞാൻ എടുക്കാം. രണ്ടാം പകുതി വേദപാഠം നിങ്ങൾ കൊടുക്കവേണ്ട. അടുത്ത ഭാഗത്തുള്ള വേദപാഠം നിങ്ങൾ കൊടുക്കണം. അപ്പോൾ എൻകിട്ട സൊന്ന. അപ്പോൾ എന്നോട് പറഞ്ഞു ശരി അച്ഛാ അപ്പടിയേ ആകട്ടെ. ശരി അച്ഛാ അങ്ങനെ നടക്കട്ടെ. ഉടനെ അന്യ ഭാഷയിൽ പേശിനാ. ഉടനെ അന്യ ഭാഷ പറഞ്ഞു. ഞാനും തൊല പേശിയിൽ അന്യ ഭാഷയിൽ പേശി. ഞാൻ ഫോണിൽ കൂടെ അന്യ ഭാഷ പറഞ്ഞു. അവർ മരിക്കുമെന്ന് ഞാൻ നിനക്കവില്ല. മരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിശ്ചയമാകെ ദേവൻ അവർക്ക് ആയുസ് നീട്ടി കൊടുത്താറെന്ന് ഞാൻ ചൊന്നേ. തീർച്ചയായും ദൈവം എനിക്ക് ആയുസ് നീട്ടി കൊടുത്തെന്ന് ഞാൻ. അവൻ മന മഹിഴ്ചിയിൽ കാണപ്പെട്ട. താൻ സന്തുഷ്ട ഹൃദയത്തിൽ. വ്യാധിയാൽ ദുഃഖത്തിൽ കാണപ്പെടവില്ല. രോഗത്താൽ താൻ ദുഃഖിതനായിരുന്നില്ല. ദുഃഖത്തിൽ കാണപ്പെടവില്ല. പ്രശ്നങ്ങളിൽ ദുഃഖിതനായിരുന്നില്ല. സൂഴ്നിലയിലും സോർന്നു പോകവില്ല. ഒരു സാഹചര്യത്തിലും തളർന്നില്ല. അവർ എപ്പോഴും ഉത്സാഹമായിരുന്നു. താൻ സദാ ഉത്സാഹവാനായി സന്തോഷമായിരുന്നു. സന്തോഷവാനായിരുന്നു. മൂന്നാമത് സിയോനിൽ വളരുക എന്ന് സൊന്നാൽ. സിയോനിൽ വളരുക എന്നാൽ സിയോനുടേ താഴ്മയിൽ വളരവേണ്ട. സിയോന്റെ താഴ്മയിൽ വളരണം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. സിയോനക്ക് ഒരു താഴ്മയുണ്ട്. സിയോന്റേതായ ഒരു താഴ്മയുണ്ട്. അപ്പോസ്തോലിക ഉപദേശത്തിൻ 7 പടികൾ എൺപത് പാസ്റ്റർ പോൾ ചൊല്ലുമ്പോൾ താഴ്മയിൻ 7 പടികൾ എന്ന് ചൊല്ലുവാർകൾ. അപ്പോസ്തലിക ഉപദേശത്തിന്റെ 7 പടികളെ കുറിച്ച് പാസ്റ്റർ പോൾ പറയുമ്പോൾ താഴ്മയുടെ 7 പടികൾ എന്നാണ് പറയുക. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. സിയോനുക്കും ഒരു താഴ്മയുണ്ട്. സിയോനും ഒരു താഴ്മയുണ്ട്. പിതാവുക്ക് താഴ്മയുണ്ട്. പിതാവിന് താഴ്മയുണ്ട്. കുമാരനുക്കും താഴ്മയുണ്ട്. പുത്രന് താഴ്മയുണ്ട്. ജീവിക്കുന്ന പരിശുദ്ധവാൻകളിലും താഴ്മയുണ്ട്. ജീവിക്കുന്ന വിശുദ്ധന്മാരിലും താഴ്മയുണ്ട്. പിതാവിനുടെ താഴ്മ എന്നെ എന്താണ് പിതാവിന്റെ താഴ്മ. നാളാഗമം 7 അധികാരം 6 വസനത്തെ വാസിക്കുമ്പോൾ രണ്ടു ദിനവൃത്താന്തം 7 അധ്യായം 6 വാക്യം 40 വർഷം ദേവൻ ഇസ്രായേൽ മക്കളെ വനാന്തര വഴിയാകെ നടത്തിനാർ. ദൈവം ഇസ്രായേൽ ജനത്തെ 40 വർഷം മരുഭൂമി ഞാനവരുടെ നടുവിൽ വസിക്കേണ്ടതിന് ഒരു കൂടാരം പണിയണമെന്ന് ദൈവം കൽപ്പിച്ചു. അപ്പടി ആയത്തപ്പെടുത്തുന്ന കൂടാരം താൻ ആശ്രിപ്പ് കൂടാരം എന്ന് നമുക്ക് യാവർക്കും തരും. അങ്ങനെ ഒരുക്കപ്പെട്ട കൂടാരമാണ് സമാഗമന കൂടാരം എന്ന് നമുക്കറിയാമല്ല. കൂടാരത്തിൽ ദേവൻ തങ്ങിനാർ. ആ കൂടാരത്തിൽ ദൈവം പാർത്തു. ദേവനുടെ താഴ്മയെ പാരുങ്ങൾ. ദൈവത്തിന്റെ താഴ്മ നോക്കൂ. കൂടാരത്തിൽ തങ്ങുമ്പോൾ ആ കൂടാരത്തിൽ വസിക്കുമ്പോൾ ഉടൻപടിക്ക പെട്ടിയുണ്ട്. നിയമപ്പെട്ടകമുണ്ട്. മഹാപരിശുദ്ധ സ്ഥലത്തിലെ പെട്ടിതാൻ ഉടൻപടിക്ക പെട്ടി. അതിവിശുദ്ധ സ്ഥലത്തുള്ള പെട്ടകമാണ് നിയമപ്പെട്ടകം. അതിൽ 2 കെരൂബുകൾ ഉണ്ട്. അതിന്മീതെ 2 കെരൂബുകൾ. കൃപാസനം കൃപാസനത്തിന്മേൽ അടിപ്പു വേലയാകെ ചെയ്യപ്പെട്ട 2 കെരൂബുകൾ. കൃപാസനം അതിന്മീതെ അടിപ്പു പണിയായി ചെയ്യപ്പെട്ട 2 കെരൂബുകൾ. കെരൂബുകളിൽ മധ്യ ദേവൻ വാസം പണ്ട. ആ കെരൂബുകളുടെ മധ്യ ദൈവം വസിച്ചു. എന്നാൽ അന്ത പെട്ടി വെക്കുന്നതുക്ക് നാലാ പെട്ടകം വയ്ക്കുവാൻ ഒരു കാർപ്പറ്റ് ദേവൻ ചെയ്യവില്ല. ഒരു പരവതാനി ഉണ്ടാക്കാൻ പറഞ്ഞില്ല. ഒന്ന് ഗവനിച്ച് പാരുങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കൂ. പിതാവിൻ താഴ്മയെ പാരുങ്ങൾ. പിതാവിന്റെ താഴ്മയെ നോക്കൂ. എന്റെ പെട്ടി വെക്കരുത്. മണലിൽ വെക്കരുതുംപടി വെക്കുംപടി ആ പെട്ടകം ആ മണലിൽ വെക്കുമ്പോൾ ഒരു 10 കാർപ്പറ്റ് ചെയ്യലാം. ഒരു 10 അടി നീളവും വീതിയുമുള്ള ഒരു പരവതാനി
തന്റെ പെട്ടി വയ്ക്കുമ്പടിക്ക് പത്തുക്ക് പത്തിലെ ഒരു കാർപ്പറ്റ് പത്തുള്ളതായ ഒരു പരവതാനി ഉണ്ടാക്കാമായിരുന്നു. എന്നോട് പെട്ടി ആ പെട്ടകം അത് ഖദിരമരത്തിനാൽ ചെയ്താലും കൂടെ ഖദിരമരം കൊണ്ട് പണിയുന്നുവെങ്കിലും പൊന്നിനാൽ മൂടപ്പെട്ടത് അത് ആ പൊന്നു കൊണ്ട് പൊതിഞ്ഞു മുഴുവതും പൊന്നാകെ കാണപ്പെട്ടത് പുറമേ പൊന്നായി കാണപ്പെടുന്നു. പൊന്നാന ഉടൻപിടിക്ക പെട്ടി ആ പൊന്നായ നിയമപെട്ടകം മണലിൽ വയ്ക്കുക വെറും മണലിൽ വയ്ക്കുക മണലിൽ എവ്വളോ അസുഖം ഇരുക്കലാം ആ മണലിൽ എത്രയോ മാലിന്യങ്ങൾ കാണാം മണലിൽ പത്ത് പാമ്പുകൾ ഇരുക്കലാം ചത്തതായ പാമ്പുകൾ കാണപ്പെട്ടു അസുഖം ഇരുക്കലാം എത്രയോ മാലിന്യങ്ങൾ കാണിക്കാം ദൈവത്തിന്റെ പെട്ടകം എത്രയോ മഹാ താഴ്മയുള്ളവൻ അതാണ് സിയോനിൻ താഴ്മ അതാണ് സിയോന്റെ താഴ്മ ജോസഫ് കുട്ടിക്ക് എഴുത്തിൻ പ്രകാരം അനേകായിരം പണം കിടത്താലും കൂടെ ജോസഫ് കുട്ടിക്ക് അക്ഷരീകമായി ധാരാളം പണം ലഭിച്ചു ജീവിതം മാറ്റമില്ല ജീവിതത്തിൽ മാറ്റമൊന്നുമില്ല ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം അവരുടെ ത്യാഗത്തിൽ മാറ്റമില്ല ത്യാഗത്തിന് മാറ്റമൊന്നുമില്ല വിശ്വാസ ജീവിതം മാറ്റമില്ല വിശ്വാസ ജീവിതം മാറ്റിയില്ല അവരുടെ പ്രതിഷ്ഠയും ജീവിതം മാറവില്ല പ്രതിഷ്ഠാ ജീവിതം മാറ്റിയില്ല അതേ താഴ്മയിൽ കാണപ്പെട്ട ആ താഴ്മയിൽ തന്നെ കാണപ്പെട്ടു പിതാവിനുടെ താഴ്മയിൽ അവർ കാണപ്പെട്ട കാരണം പിതാവിന്റെ താഴ്മയിൽ താഴ്ന്നു കാരണമോ താൻ സിയോനിൽ ജനിച്ചു പിതാവിൻ താഴ്മയിൽ കാണപ്പെട്ട അകയാൽ പിതാവിന്റെ താഴ്മയിൽ ജീവിച്ചു ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം പുതിയ ഏർപ്പാട്ട് പകുതിയിൽ വരുമ്പോ പുതിയ നിയമ ഭാഗത്ത് വരുമ്പോൾ താഴ്മ ഏത് വെളിപ്പെടുത്തിനെ കാണിക്കുന്നു ഫിലിപ്പിയർ 4:11-12 വസനങ്ങളെ വാസിക്കുമ്പോ ഫിലിപ്പിയാലേഖനം 4:11-12 എന്ത് സൂഴ്നിലയിൽ ഇരുന്നാലും ഏതവസ്ഥയിലും മനരമ്യമായിരിക്കാൻ കറ്റുകൊണ്ട് അലംഭാവത്തോടെ മാനസിക സന്തോഷത്തോടെ എപ്പടി നടത്തിനാൽ ദൈവം എന്നെ എങ്ങനെ നടത്തിയാലും ചിലപ്പോ കഷ്ടങ്ങളിലൂടെ നടത്തലാം ചിലപ്പോൾ കഷ്ടതകളിലൂടെ നടത്തിയേക്കാം വ്യാധിയിൽ നടത്തലാം ചിലപ്പോൾ രോഗത്തിൽ കൂടെ നടത്തിയേക്കാം ചിലപ്പോൾ പ്രശ്നയിൽ നടത്തലാം ചിലപ്പോൾ പ്രശ്നങ്ങളിൽ കൂടെ ചിലപ്പോൾ വരുമയിൽ നടത്തലാം ദാരിദ്ര്യത്തിൽ കൂടെ നടത്തിയേക്കാം ദൈവം എപ്പടി നടത്തിനാലും ദൈവം എങ്ങനെ നടത്തിയാലും നാം മനരമ്യമായി ജീവിക്കവേണ്ട നാം അലംഭാവത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം ജോസഫ് കുട്ടി മാനസിക സന്തോഷത്തോടെ ജീവിച്ചു ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം അതാണ് പിതാവിൻ താഴ്മ അതാണ് പിതാവിന്റെ താഴ്മ ഞാനും നീങ്ങളും പെറ്റുകൊള്ള വേണ്ടത് അഭിസയം ഞാനും നിങ്ങൾ ഈ താഴ്മ പ്രാപിക്കേണ്ടത് അനിവാര്യം ദേവൻ നമ്മെ എപ്പടിപ്പെട്ട സൂഴ്നിലയിൽ നടത്തിനാൽ ദൈവം നമ്മെ ഏത് സാഹചര്യത്തിൽ നടത്തിയാലും ചിലപ്പോ വ്യാധിയിൽ നടത്തലാ ചിലപ്പോൾ അത് രോഗത്തിൽ കൂടെ ആകാം പ്രശ്നയിൽ നടത്തലാ ചിലപ്പോൾ പ്രശ്നങ്ങളിൽ കൂടെ ആകാം എനിക്ക് ഇപ്പടി സംഭവിക്കവേണ്ടുമെന്ന കേൾവികൾ ഉന്നത വാഴ്ക്കയിൽ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന ചോദ്യം വന്നേക്കാം ആനാലും അന്ത പിതാവിനുടെ താഴ്മയിൽ നീ കാണപ്പെടും പക്ഷേ ആ പിതാവിന്റെ താഴ്മയിൽ നീ ജീവിക്കൂ ഉപദ്രവത്തിൻ മധ്യയിൽ നീ സോർന്നു പോകാതെ കഷ്ടങ്ങളുടെ മധ്യേ തളരരുത് ഇനി ഇന്ന ഊഴിയത്തിക്ക് ആരുണ്ട് എന്റെ കേൾവി ഉനക്ക് വേണ്ട ഇനി ശുശ്രൂഷയ്ക്ക് ആരുണ്ടെന്നുള്ള ചോദ്യം വേണ്ട ദേവനുടെ ഊഴിയം ഇതാ ദൈവത്തിന്റെ വേല മറ്റും നടത്തിയ ദേവൻ മേലും ഇന്ന ഊഴിയത്തെ നടത്തുവാ ഇതുവരെ വേല നടത്തിയ ദൈവം ഇനിയും മുന്നോട്ട് നയിക്കും നടത്തിയ ദൈവം ഇനിയും നടത്തും നടത്തുവാർ എന്റെ വിശ്വാസമുള്ളവർക്ക് കരങ്ങളെ ഉയർത്തിയാൽ ഇത് നമ്മുടെ സഭയുടെ 102 നമ്മുടെ സഭയുടെ 102 എത്രയോ പ്രശ്നങ്ങൾ വന്നതുണ്ട് പ്രശ്നങ്ങൾ എത്രയോ വന്നു ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം എല്ലാ പ്രശ്നയിലും ദേവൻ നമ്മെ പാതുകാത്ത സകല പ്രതിസന്ധികളിലും ദൈവം നമ്മെ സംരക്ഷിച്ചു പരിശുദ്ധവാൻകളെ ദേവൻ പരിശുദ്ധപ്പെടുത്തി എടുത്തുകൊള്ളുക അതാത് സമയത്ത് ദൈവം വിശുദ്ധന്മാരെ വിശദീകരിച്ച് ചേർക്കുന്നു ഞാനും കൂടെ നിനത്ത് ഞാനും ചിന്തിച്ചു രണ്ടു വർഷം കൂടെ ഇരുന്നാൽ ഒരു രണ്ടു വർഷം കൂടെ ജീവിച്ചിരുന്നു കൊട്ടാരക്കരയിൽ രണ്ടു വർഷം കൂടെ കൺവെൻഷൻ നടത്തിയിരിക്കണം കൊട്ടാരക്കരയിൽ രണ്ടു കൊല്ലം കൂടെ കൺവെൻഷൻ നടത്താം ഇന്ത്യാവിലും കൺവെൻഷൻ നടത്തിയിരിക്കണം ലോകത്തിലും കൺവെൻഷൻ നടത്താം ജോസഫ് കുട്ടി ഒരു പുതിയ ഊഴിയത്തുക്കാകെ ദേവൻ നിങ്ങൾക്ക് പയർച്ചി തരുകിന്ന ജോസഫ് കുട്ടി ഒരു പുതിയ ശുശ്രൂഷയ്ക്കായി ദൈവം പരിശീലനം നൽകുന്നു ഈ അഭിഷേകം തര പോകുന്ന പുതിയൊരു അഭിഷേകം തരാൻ പോകുന്നു പുതിയ കൃപകൾ തര പോകുന്നു ഈ ആ കൃപ തരാൻ പോകുന്നു ഇതുവരെക്കും ചെയ്ത ഊഴിയമല്ല ഇതുവരെ ചെയ്ത വേലയല്ല ഇനി ഒരു പുതിയ ഊഴിയം
ദേവൻ ജോസഫ് കുട്ടിയൻ മൂലമാക ചെയ്യ പോകിറാർ ഒരു പുതിയ ശുശ്രൂഷ കർത്താവ് ജോസഫ് കുട്ടിയിൽ കൂടെ ചെയ്യുവാൻ പോകുന്നു എന്നാൽ ജോസഫ് കുട്ടി കടന്നു പോന്നാ പക്ഷേ ജോസഫ് കുട്ടി കടന്നു പോന്നാ ദേവനുടെ ആ തിട്ടം മറ്റുള്ള ഊഴിയരുകൾ മൂലമാക ദേവൻ ചെയ്യുവാറിന്റെ വിശ്വാസമുടയവർകൾ മറുപടിയും ഒരു ഹല്ലേലൂയ എന്നാൽ ദൈവീകപദ്ധതിപ്പോ എല്ലാ വേലക്കാരിൽ കൂടെ ദൈവം നിറവേറ്റുമെന്ന് വിശ്വാസം കൈവിടില്ല കർത്താവിന്റെ വേല പ്രശ്നങ്ങൾ വന്നത് പ്രതിസന്ധികൾ എത്രയോ പോരാട്ടങ്ങൾ വന്നത് സംഘർഷങ്ങൾ എത്രയോ മഹിമ ദൈവത്തിന് മഹത്വം 1941 1941 തിരുവല്ലാവിൽ പെരിയ പോരാട്ടം തിരുവല്ലായിൽ ഒരു വലിയ പ്രതിസന്ധി വിവരമാക ഞാൻ சொல்ல போகிறது വിശദീകരിക്കുന്നില്ല എന്നാൽ പാസ്റ്റർ യേശു തോമസ് അവർകൾ വന്ന് കൊട്ടാരക്കരയിലും വലിയ പ്രതിസന്ധികൾ അതും ജയിച്ചു അവരെ മാറ്റി ചെന്നൈക്ക് മാറ്റപ്പെട്ടു പിന്നീട് താൻ ചെന്നൈയിലേക്ക് മാറ്റപ്പെട്ടു അങ്ങയും പെരിയ പോരാട്ടം അവിടെയും വലിയ പ്രതിസന്ധികൾ ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം എന്നാൽ അന്ത പരിശുദ്ധവാൻ പാസ്റ്റർ യേശു തോമസ് അവർകൾ സോർന്നു പോകവില്ല എന്നാൽ പാസ്റ്റർ യേശു തോമസ് എന്ന വിശുദ്ധൻ ക്ഷീണിച്ചില്ല ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം ഇതുവേ കർത്തരുടെ ഊഴിയം എന്ന് ചൊല്ലി ധൈര്യമാകെ ഊഴിയം ചെയ്തു ഇതാണ് ദൈവത്തിന്റെ വേല എന്ന് പറഞ്ഞ് സധൈര്യം വേല ചെയ്തു അതേപോലെ ജോസഫ് കുട്ടിയും ഊഴിയം ചെയ്തു അതുപോലെ തന്നെയാണ് ജോസഫ് കുട്ടിയും വേല ചെയ്തു പിതാവിനോട് താഴ്മയെ നാം പെറ്റുകൊള്ളുവോ പിതാവിന്റെ താഴ്മയെ പ്രാപിക്കാം എന്ത സൂഴ്നിലയിൽ ദേവൻ നമ്മെ നടത്തിനാ ദൈവം നമ്മെ ഏത് സാഹചര്യത്തിൽ കൂടെ നടത്തിയാൽ എന്ത സൂഴ്നിലയിൽ നാം മഹിഴ്ചിയാകെ സന്തോഷമാകെ സമാധാനമാകെ അവരെ പിൻപറ്റുവോമാകെ ആ സാഹചര്യങ്ങളെല്ലാം ആനന്ദ സന്തോഷത്തോടെ സമാധാനത്തോടെ തന്നെ അനുഗമിക്കാം നീ സോർന്നു പോകാതെ നീ തളരരുത് നീ അധൈര്യപ്പെട്ടു പോകാതെ നീ അധൈര്യപ്പെടരുത് കലങ്കാതെ കലങ്ങരുത് നിന്റെ ഹൃദയം കലക്കത്തിക്ക് ഇടം കൂടാതെ ഹൃദയത്തിൽ കലക്കത്തിന് ഹൃദയം കലങ്കാതിരുപ്പതാക നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് വിശ്വാസിയങ്ങൾ പിതാവിനിടത്തിലും വിശ്വാസമാണ് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ നമ്മുടെ വേലയെ കൈവിട മാറ്റാ ദൈവം നമ്മുടെ വേലയെ കൈവിടില്ല തീർച്ചയായും നടത്തും അടുത്ത ക്രിസ്തുവിൻ താഴ്മ നമുക്ക് തേവേ അടുത്തതായി ക്രിസ്തുവിന്റെ താഴ്മ വേണം ക്രിസ്തുവിൻ താഴ്മ എന്താണ് ക്രിസ്തുവിന്റെ താഴ്മ യെശയ്യാ 45:15 വാസിക്കുമ്പോൾ യെശയ്യാവ് 45:15 എന്നാ വാസിക്കുന്നു എന്താണ് വായിക്കുന്നത് വാസിക്കുക തമിഴിൽ 45:15 ഇസ്രവേലിൻ ദേവനും രക്ഷകരുമാകിയ നീർ മെയ്യാകവേ ഉമ്മെ മറയ്ത്തു കൊണ്ട് ഇസ്രായേലിന്റെ ദൈവം രക്ഷിതാവുമായി നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു മനുഷ്യനാകെ വെളിപ്പെട്ട നമ്മുടെ ദേവാദി ദേവൻ യേശു ക്രിസ്തു മനുഷ്യനായി വെളിപ്പെട്ട നമ്മുടെ ദൈവാദി ദൈവം യേശു ക്രിസ്തു നമ്മുടെ ദൈവം ഒരേ ഒരു ദൈവം താ നമ്മുടെ ദൈവം ഏകൻ മാത്രം എന്നാൽ ത്രിത്വ ദൈവം മൂന്ന് ആളത്വമുടയവ എന്നാൽ ത്രിത്വമായി മൂന്ന് ആളത്വങ്ങളുള്ളവനായിരിക്കുന്നു സൃഷ്ടിപ്പുക്കാകെ ദേവൻ തൃത്വമാകെ വെളിപ്പെട്ട സൃഷ്ടിയുടെ പ്രവൃത്തികൾക്കായി ദൈവം രണ്ടാമത് ആളത്വം താൻ യേശു ക്രിസ്തു അതിൽ രണ്ടാമത്തെ വ്യക്തിത്വമാണ് ദേവൻ എല്ലാം ചെയ്ത തന്നിൽ കൂടെ ദൈവം എല്ലാം സൃഷ്ടിക്കുന്നതിനു മുന്നമേ എല്ലാത്തിന്റെ സൃഷ്ടിക്ക് മുമ്പേ തൃത്വ ദേവൻ മൂന്ന് ആളത്വം ഈ മൂന്നാളത്വമായ പേശിക്കൊണ്ടിരുന്നായി സംഭാഷിച്ചു അത് താൻ എഫേസിയർ 12:12 അതാണ് എഫേസ്യർ 1:12 അങ്ങേ ഒരു ആലോചനയും ആലോചനയും തീരുമാനം എന്ന് രണ്ട് പദങ്ങളെ നാം പാർക്കുന്നു അവിടെ ഒരു ആലോചനയും അതിന്റെ നിർണയവും എന്ന രണ്ട് പദങ്ങൾ കാണാം ദേവനക്ക് മഹിമ ദൈവത്തിന് ദേവനുടെ ഒരു ആലോചനയുണ്ട് ദൈവത്തിന് ഒരു ആലോചനയുണ്ട് ദേവനുടെ ആലോചന എന്നാ എന്താണ് ദൈവത്തിന്റെ ആലോചന എഫേസ്യർ 10:10 എഫേസ്യർ 1:10 പരലോകത്തിലുള്ളവർകളും ഭൂമിയിലുള്ളവർകളും ഒന്നാക്കപ്പെടവേ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നായി ചേർക്കുക അതാണ് ദേവാലോചന അതാണ് ദൈവത്തിന്റെ ആലോചന തനിമയായിരിക്കുന്നത് നല്ലതല്ലേ സമേകരായിരിക്കുന്നത് നല്ലതല്ല നമ്മുടെ ദേവനിൽ അൻപ് കാണപ്പെടുകിറത് നമ്മിൽ ദൈവസ്നേഹം കാണപ്പെടും അൻപ് തനിമയായിരുന്നാൽ എന്നാ പ്രയോജനം സ്നേഹം തനിച്ചിരുന്നാൽ എന്ത് പ്രയോജനം ഇപ്പൊ ഇതൊരു കല്ലായി ഇരിക്കട്ടും ഇതൊരു കല്ലായിരിക്കട്ടെ ഇന്റെ കല്ലിൽ നെരുപ്പുണ്ട് ഈ കല്ലിന്റെ ഉള്ളിൽ തീയുണ്ട് ഇന്റെ കല്ല് തനിമയായിരുന്നാൽ ഈ കല്ല് തനിച്ചിരുന്നാൽ
ഇന്ത നെരുപ്പ് വെളിപ്പെട മുടിയ ആ തീ വെളിപ്പെടില്ല ഇന്ത നെരുപ്പ് ഒരുവർക്കും പ്രയോജനപ്പെടാതെ ആർക്കും പ്രയോജനം ഉണ്ടാവുകയില്ല എന്നാൽ ഇന്ത നെരുപ്പ് പ്രയോജനപ്പെട്ട് പക്ഷേ പ്രയോജനപ്പെടുന്ന ആ ഒരു തീയായി മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട വേണ്ടുമാനാൽ മറ്റുള്ളവർക്ക് ഉപകരിക്കണമെങ്കിൽ ഇതേപോലെ ഒരു കല്ല് ഉരുവാക്കപ്പെട വേണ്ടു സമാനമായ മറ്റൊരു കല്ല് ആവശ്യം കല്ല് ഉരുവാക്കപ്പെട വേണ്ടു ഒരു കല്ല് ഉണ്ടാക്കപ്പെടേണം മണ്ണാങ്കട്ടി ഉരുവാനാൽ പോരാ മണ്ണാങ്കട്ട ഉണ്ടാക്കിയാൽ പോരാ അതൊരു കല്ലാകവേ കാണപ്പെട വേണ്ടു അതൊരു കല്ല് തന്നെ ആയിരിക്കണം അന്ത കല്ലും ഇന്ത കല്ലും കൂടെ ഉറസുമ്പോൾ ഈ രണ്ട് കല്ലും തമ്മിൽ കൂട്ടി ഉരസുമ്പോൾ നെരുപ്പ് വെളിപ്പെടും തീ വരുന്നു അതാ ദേവൻ സൊന്നാർ ദാ ദൈവം പറഞ്ഞു തനിമയായിരിപ്പത് നല്ലതല്ലേ ദാ മേഘരായിരിക്കുന്നത് നല്ലതല്ലേ അൻപായിരുക്കോ ദാ സ്നേഹമായിരിക്കുന്നു എല്ലാ അൻപേ പാർക്കലും മേന്മാ മേന്മയാൻ അൻപ് എല്ലാ സ്നേഹത്തെക്കാൾ ശ്രേഷ്ഠമായ സ്നേഹം അന്ത അൻപിലെ മനുഷ്യനെ ഉരുവാക്കുക ആ സ്നേഹത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം അതുതാൻ തമ്മത് സായലാകവും തമ്മത് രൂപത്തിൻപടിയും മനുഷ്യനെ ഉണ്ടാക്കിനാർ എന്ന് വാസിക്കും അതുകൊണ്ടാണ് തന്റെ സാദൃശ്യത്തിലും സ്വരൂപ പ്രകാരവും മനുഷ്യനെ നിർമ്മിച്ചത് ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം എഫേസ്യർ മുതലാം അധികാരം നാലാം വസനത്തെ വാസിക്കുമ്പോൾ എഫേസ്യർ ലേഖനം ഒന്നിന്റെ നാല് വായിച്ചാൽ അൻപിൽ പരിശുദ്ധമുള്ളവരും അൻപിൽ കുറ്റമറ്റവരുമായിരിപ്പതർക്ക് ഉള്ള തോറ്റത്തിക്ക് മുന്നമേ ക്രിസ്തുവിൻ നമ്മെ തെരഞ്ഞെടുത്താൽ സ്നേഹത്തിൽ വിശുദ്ധരും സ്നേഹത്തിൽ നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപന മുമ്പേ ക്രിസ്തുവിൽ നമ്മെ മുന്നിയമിച്ചു ഉലക തോറ്റത്തിന് മുൻപേ ക്രിസ്തു കാണപ്പെട്ട ആകയാൽ ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുൻപേ ഉണ്ടായിരുന്നു ക്രിസ്തു എന്ന് ചൊന്നാൽ അർത്ഥം എന്നെ ക്രിസ്തു എന്നാൽ എന്താണ് അർത്ഥം നമുക്ക് യാവർക്കും തരും അഭിഷക്ത നമുക്കറിയാം അഭിഷിക്തൻ അപ്പൊ തൃത്വത്തിൽ രണ്ടാം ദൈവമാകിയ യേശു എപ്പോ അഭിഷേകം പണപ്പെട്ട തൃത്വത്തിലെ രണ്ടാമനായ യേശു ക്രിസ്തു എപ്പോഴാണ് അഭിഷിക്തനായ യോവാൻ സ്നാന്റെ കൈ കീഴിൽ ഞാൻ സ്നാനം എടുത്തപ്പോ പരിശുദ്ധാവി എന്റെ പുറാവാനത് പറന്നു വന്ന് അവരുടെ തലമേൽ ഇരുന്നത് അപ്പോ യേശു അഭിഷേകം പണപ്പെട്ട എന്ന് സൊല്ലുകയാണ് യോഹന്നാന്റെ കൈ കീഴിൽ യേശു സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവരൂപത്തിൽ യേശുവിന്റെ തലയിൽ വന്നിരുന്നപ്പോഴാണ് അഭിഷേകം പ്രാപിച്ചത് അപ്പോഴല്ല നീതിമൊഴികൾ എട്ടാം അധികാരം ഇരുപത്തിമൂന്നാം വസനത്തെ വാസിക്കുമ്പോൾ സദൃശവാക്യം എട്ട് ഇരുപത്തിമൂന്നിൽ വായിക്കുമ്പോൾ നീതിമൊഴികൾ എട്ട് ഇരുപത്തിമൂന്നിന്റെ സദൃശവാക്യം എട്ട് ഇരുപത്തിമൂന്ന് തമിഴിൽ വാസിക്കുക ഭൂമി ഉണ്ടാകും മുന്നും ആദി മുതൽ കൊണ്ടും അനാദിയായി അവർ എന്നെ അഭിഷേകിത്താർ ഭൂമിയെ നിർമ്മിക്കുന്നതിന് മുമ്പേ പുരാതനമേ അവൻ എന്നെ നിയമിച്ചു അല്ലെങ്കിൽ അഭിഷേകം ചെയ്തു ഭൂമി ഉണ്ടാകും മുന്നും ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ അനാദിയായി അവർ എന്നെ അഭിഷേകിത്ത അവൻ എന്നെ അഭിഷേകം ചെയ്തു എപ്പോ അഭിഷേകം പറ്റാണ് അഭിഷിക്തനായത് തോറ്റത്തിന് മുന്നമേ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവാക മാറ്റപ്പെട്ട താൻ എങ്ങനെ ക്രിസ്തുവായി യേശു ഭൂമിയിൽ വെളിപ്പെട്ട ആ കർത്താവ് ഭൂമിയിൽ വെളിപ്പെട്ടു ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം അതിനകത്ത് യേശുവെ കുറിച്ച് നാം പഠിക്കുമ്പോ യേശുവിനെ കുറിച്ച് തോറ്റത്തിന് മുന്നമേ കുറിക്കപ്പെട്ട ലോകസ്ഥാപനത്തിന് തോറ്റം മുതൽ അടിക്കപ്പെട്ട ലോകസ്ഥാപനം മുതൽ നാൾക്കളിൽ വെളിപ്പെട്ട ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടു അതുതാൻ മറിയാൾ വഴിയാക യേശു ഉലകത്തുക്ക് വെളിപ്പെട്ടു മുഖാന്തരം യേശു ലോകത്തിൽ പ്രത്യക്ഷനായി മുന്നമേ യേശു അഭിഷേകം പണപ്പെട്ട അതിനും എത്രയോ മുന്നമേ യേശു അഭിഷിക്തനായി എപ്പോ പുറപ്പെട്ടു വന്നാൽ താൻ എപ്പോഴാണ് പുറപ്പെട്ടു വന്നത് അവനക്ക് മഹിമ ദൈവത്തിന് ഉലക തോറ്റത്തുക്ക് മുന്നമേ പുറപ്പെട്ടാറിന്റെ മീക ഐന്താം അധികാരം രണ്ടാം വസനത്തിൻ കടേശി പകുതിയിൽ വാസിക്കുന്നു മീഖാ അഞ്ചിന്റെ രണ്ടിൽ വായിക്കുമ്പോൾ അവന്റെ ഉത്ഭവം അതാ പുരാതന കാലത്തിന് മുമ്പേ ഉള്ളത് അവരുടെ പുറപ്പെടുതൽ അനാദി നാൾക്കളാകിയ പൂർവത്തിനുടയത് ദേവനുടെ സിദ്ധം ചെയ്യുമ്പടിയാൽ ദൈവാഷ്ടം ചെയ്യുക അവർ അനേക അത്ഭുതങ്ങൾ ചെയ്ത അനേക അത്ഭുതങ്ങൾ എത്ര അത്ഭുതം ചെയ്താലും താൻ എത്ര അത്ഭുതം ചെയ്താലും താഴ്മ കാണപ്പെട്ടത് യേശുവിൽ ഒരു താഴ്മയുണ്ടായി തന്നെ വെളിപ്പെടുത്തവില്ല താൻ തന്നെ വെളിപ്പെടുത്തിയില്ല വലിയ അത്ഭുതം ചെയ്യുന്ന മനുഷ്യൻ വെളിപ്പെടുത്തവില്ല വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന വ്യക്തി എന്ന് വെളിപ്പെടുത്തിയില്ല ഉലകത്തിൽ നാം പാർക്കുമ്പോൾ ചിന്ന ചിന്ന കാര്യങ്ങൾ ചെയ്താൽ തങ്ങളെ വെളിപ്പെടുത്തുകാറുകൾ എല്ലാ ലോകത്തിൽ ചെറിയൊരു കാര്യം ചെയ്താലും അവർ അത് പരസ്യപ്പെടുത്തുന്നു മീഡിയ
മൂലമാക തങ്ങളെ വെളിപ്പെടുത്തുകാർ മീഡിയയിലൂടെ അവർ തങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്നു മാർഗങ്ങൾ മൂലമാക തങ്ങളെ വെളിപ്പെടുത്തുകാർ മറ്റ് മാധ്യമങ്ങളിലൂടെ തങ്ങളെ വെളിപ്പെടുത്തുന്നു അതൊന്നും താഴ്മയല്ല അത് താഴ്മയല്ല അതിനാൽ തന്നെ നമ്മുടെ സഭയിൽ അപ്പടിപ്പെട്ട കാര്യങ്ങൾക്ക് നാം ഇടം കൊടുക്കരുതില്ല എന്താ നമ്മുടെ സഭയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇടം കൊടുക്കാറില്ല ഇത് താഴ്മയുള്ള സഭ യേശു തന്നെ മറിച്ച് ജീവിച്ചതുപോലെ യേശു തന്നെ തന്നെ മറിച്ച് ജീവിച്ചതുപോലെ നമ്മെ മറിച്ച് ജീവിക്കണം നാം മറഞ്ഞു ജീവിക്കണം നമ്മെ നാം വെളിപ്പെടുത്തലാകണം നമ്മെ വെളിപ്പെടുത്തരുത് അതാ എന്ത ഊഴിയരും തങ്ങളെ വെളിപ്പെടുത്തുകരുതില്ല ശുശ്രൂഷകരാരും തങ്ങളെ തന്നെ വെളിപ്പെടുത്താറില്ല പ്രസംഗത്തെ വെളിപ്പെടുത്തുകരുതില്ല തങ്ങളുടെ പ്രസംഗം വെളിപ്പെടുത്താറില്ല പാട്ടെ വെളിപ്പെടുത്തുകരുതില്ല പാട്ട് വെളിപ്പെടുത്തുന്നില്ല ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം നമ്മെ മറിഞ്ഞ് മറിഞ്ഞ് ജീവിപ്പോമാ നാം മറഞ്ഞ് ജീവിക്കാം സിയോനാക മാറ്റപ്പെടലാം അങ്ങനെ സിയോനായി തീരാം മൂന്നാമത് പരിശുദ്ധവാൻകളിൻ താഴ്മ മൂന്നാമതായി വിശുദ്ധന്മാരുടെ താഴ്മ ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം ഭൂമിയിലെ പരിശുദ്ധവാനുകളിൽ മേന്മയാണ് പരിശുദ്ധവാൻ തൻ യോവാൻ സ്നാനകൻ ഭൂമിയിലെ വിശുദ്ധന്മാരിൽ ശ്രേഷ്ഠനായ ഒരുവനാണ് യോഹന്നാൻ സ്നാനകൻ മത്തായി 16 അധികാരം 16 വസനത്തെ വാസിക്കുമ്പോൾ മത്തായി 11:16 വായിക്കുമ്പോൾ സ്ത്രീകളിൽ പിറന്നവൻ യോവാൻ സ്നാനകനെ പാർക്കലും പെരിയവനാകെ ഒരുവനും പിറക്കവില്ല എന്ന് യേശു സ്വന്നം യേശു പറഞ്ഞു സ്ത്രീകളിൽ നിന്നാ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം അപ്പൊ സ്ത്രീകളിൽ പിറന്നവർ യോവാൻ സ്നാനകനെ പെരിയവർ എന്ന് യേശു സ്വന്നം യേശു പറഞ്ഞു സ്ത്രീകളിൽ നിന്നാ ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ സ്നാപക യോഹന്നാൻ അന്ന് യോവാൻ സ്നാനകൻ ഒരത്ഭുതവും ചെയ്യവില്ല സ്നാപക യോഹന്നാൻ അത്ഭുതം ചെയ്തില്ല യോവാൻ എഴുതുന്ന സുവിശേഷം 10:41 വസനത്തെ വാസിക്കുമ്പോൾ യോഹന്നാൻ എഴുതുന്ന സുവിശേഷം 10:41 വായിച്ചാൽ അവർ ഒരത്ഭുതവും ചെയ്യവില്ല യോഹന്നാൻ ഒരത്ഭുതവും ചെയ്തില്ല ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം ആനാ യേശു സ്വന്നാർ അവരെ പെരിയ മനുഷ്യൻ യേശു പറഞ്ഞു താനാണ് ഏറ്റവും വലിയ മനുഷ്യൻ മോശ എത്രയോ അർപ്പതങ്ങൾ ചെയ്താ മോശ എത്രയോ അത്ഭുതങ്ങൾ ചെയ്തു യോശുവ അർപ്പതങ്ങൾ ചെയ്ത യോശുവ അത്ഭുതങ്ങൾ ചെയ്തു ഏലിയാ ദീർഘദർശി എലീശാ ദീർഘദർശി അനേക അർഭുതങ്ങൾ ചെയ്തു പ്രവാചകന്മാരായ എലിയാവും എലീശായും ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു പരിശുദ്ധവാനങ്ങൾ പലരും പല പല അർഭുതങ്ങൾ ചെയ്താർ പഴയ നിയമ ഭക്തന്മാർ പലരും പല അത്ഭുതങ്ങൾ ചെയ്തു യോവാൻ സ്നാനകൻ ഒരത്ഭുതവും ചെയ്യവില്ല യോഹന്നാൻ സ്നാപകൻ അത്ഭുതമൊന്നും ചെയ്തില്ല യേശു അവരെ പാർത്ത് സൊല്ലുകിറാ യേശു അവരെ നോക്കി പറയുന്ന സ്ത്രീകളിൽ പിറന്നവൻ യോവാനെ പാർക്കലും പെരിയവനാകെ ഒരുവനും പിറക്കവില്ല സ്ത്രീകളിൽ ആ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ അവനെ വലിയവനാക്കിയത് ആര് അവന്റെ അത്ഭുതമല്ല അവന്റെ അത്ഭുതമല്ല ക്രിയകളല്ല അവന്റെ പ്രവൃത്തികളല്ല അവന്റെ താഴ്മയെ അവനെ പെരിയവനാകെ മാറ്റിന അവന്റെ താഴ്മ അവനെ വലിയവനാക്കി യോവാൻ 3:30 വസനത്തെ വാസിക്കുമ്പോൾ യോഹന്നാൻ 3:30 വാക്യം ഞാനോ സിറുക വേണ്ടും നീരോ വളര വേണ്ടും ഞാൻ കുറയണം അവൻ വളരണം അതുതാ യോവാനിൻ അതാണ് യോഹന്നാന്റെ താഴ്മ ഞാനോ സിറുക വേണ്ടും ഞാൻ കുറയട്ടെ നീയോ വളര വേണ്ടും ക്രിസ്തു വളരട്ടെ ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം നമുക്കുള്ള ഇരിക്കുന്ന ക്രിസ്തു വളരട്ടോ നമ്മളിലുള്ള ആ ക്രിസ്തു വളരട്ടെ നമുക്കുള്ള ഇരിക്കുന്ന മാംസം സിറുകട്ടോ നമ്മളിലുള്ള ആ ജഡം വളരട്ടോ യേശു വളരട്ടെ വിശുദ്ധം വളരട്ടോ വിശുദ്ധി വളരട്ടെ താഴ്മ വളരട്ടെ താഴ്മ വളരട്ടെ ജയജീവിയം വളരട്ടെ ജയജീവിതം വളരട്ടെ ശ്വാസജീവിയം വളരട്ടെ ശ്വാസജീവിതം വളരട്ടെ യേശുവെ പോലെ മാറ്റപ്പെടുവോമാക യേശുവിനെ പോലെ മാറാം അതുതാൻ പരിശുദ്ധവാൻകളിൽ താഴ്മ അതാണ് വിശുദ്ധന്മാരുടെ താഴ്മ താഴ്മയിൽ നാം കാണപ്പെടുവോ ആ താഴ്മയിൽ ജീവിക്കാം അന്ത താഴ്മയിൽ കാണപ്പെട്ട ഒരു പെരിയ പരിശുദ്ധവാൻ താൻ പാസ്റ്റർ ജോസഫ് കുട്ടി ആ താഴ്മയിൽ ജീവിച്ചൊരു മഹാവിശുദ്ധനാണ് പാസ്റ്റർ ജോസഫ് കുട്ടി താഴ്മയിൽ ഞാനും നിങ്ങളും കാണപ്പെടുമ്പോഴേക്ക് നമ്മെ ഒപ്പുകൊടുപ്പോ ഞാനും നിങ്ങൾ ആ താഴ്മയിൽ ജീവിക്കുവാൻ സമർപ്പിക്കാം അപ്പടിപ്പെട്ടവർക്ക് ദേവവസനത്തിൻപടി ജീവിത്ത നിങ്ങളെ മുഴുവനും വിശദീകരിക്കുമാറാകട്ടെ ആത്മ ശരീരം മുഴുവനും യേശു ക്രിസ്തു മഹിമയിൽ വെളിപ്പെടുമ്പോൾ കുറ്റമറ്റതാകെ ഇരിക്കുമ്പടി കാക്കപ്പെടുവാൻ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശുവിന്റെ പ്രത്യക്ഷതയും അനിന്ദ്യമായി വെളിപ്പെടുമെന്നാണ് കാക്കപ്പെടട്ടെ ഉണ്മയുള്ളവർ അവർ അപ്പടി ചെയ്യുവാൻ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവനത് നിവർത്തിക്കും അയാൾ നമ്മെ താഴ്ത്തി കൊടുപ്പോ ജീവിതത്തിലും ഉങ്ങൾ ജീവിതത്തിലും കാണപ്പെടുമ്പോഴാകെ നിങ്ങളുടെ
ജീവിതത്തിൽ കാണപ്പെടുവാൻ നമ്മെ നാം താഴ്ത്തി ഒപ്പുകൊടുക്കുക. വസനത്തിൻപടി ജീവിത്ത് അങ്ങനെയുള്ളവർ വചനപ്രകാരം വസനത്തിനാലും ആവിയിനാലും രക്തത്തിനാലും ആവി ആത്മ ശരീരം പരിശുദ്ധമാക്കപ്പെടും. രക്തത്താലും വചനത്താലും ആത്മാവിനാലും ദേഹാത്മദേഹി വിശുദ്ധീകരിക്കപ്പെടും. അപ്പടി അവർ വളർന്ന് വളർന്ന് കുറ്റമറ്റവരാകെ കാണപ്പെടുക. അങ്ങനെ അവർ വളർന്ന് അനിന്ദ്യരായി വെളിപ്പെടും. അപ്പടി നാമും നമ്മുടെ ഓട്ടത്തെ ജയത്തുടൻ മുടിപ്പാം. നമുക്ക് നമ്മുടെ ഓട്ടം ജയകരമായി പൂർത്തീകരിക്കാം. നമുക്കുള്ള ആരംഭിച്ച നല്ല വേലയെ പൂർണ്ണപ്പെടുത്തുമ്പോഴേക്ക് ഒപ്പുകൊടുപ്പാം. നമ്മൾ ആരംഭിച്ച നല്ല പ്രവൃത്തി ദൈവത്തിന് സമർപ്പിക്കാം. അയാൾ അന്ത വേലയെ ദേവൻ ചെയ്യുവാൻ ദൈവമാ പ്രവൃത്തി ചെയ്യും. ഒരുവരും കലങ്കാതിരുകൾ ആരും കലങ്ങരുത്. നടത്തിയ ദേവൻ മേലും നടത്തുമ്പടിയാകെ ഇപ്പോഴത്തൊരു വല്ലമയിൻ അഭിഷേകത്തിനാൽ ഉന്നെ നിറപ്പ പോകും. അഭിഷേകത്തെ പെറ്റുകൊണ്ട് അഭിഷേകം പ്രാപിക്കാം. നമ്മുടെ കൂട്ടത്തെ മുടിപ്പമാകെ യോഗം അങ്ങനെ അവസാനിപ്പിക്കുക. ആരംഭിച്ചവർ നിശ്ചയമാകുന്ന വേലയെ പൂർണ്ണപ്പെടുത്തും. നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ തീർച്ചയായും നിറവേറ്റും. അത് താൻ 2 Timothy 1:14 വാസിക്കും. 2 Timothy 1:14 വായിക്കുമ്പോൾ ഉന്നിൽ ഒപ്പടയ്ക്കപ്പെട്ടത് ഉനക്കുൾ വാസമായിരിക്കും പരിശുദ്ധാവിനാൽ കാത്തുകൊൾ എന്ന് നാം വാസിക്കും. ആ നല്ല ഉപരി നിന്നിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. വിവിധമാകെ 144,000 പേരോടുകൂടെ നാം കാണപ്പെടുമ്പടിയാകെ ദേവൻ നമുക്ക് ഉദവി ചെയ്യുവാറ. അങ്ങനെ ആ 144,000 പേരോടുകൂടെ കാണപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവിക സ്വഭാവങ്ങളുണ്ട്. ആ ദൈവിക സ്വഭാവങ്ങൾ അവർക്ക് അതന്തിടത്തിൽ 10 സ്വഭാവങ്ങളെ നാം പാർക്കും. അവിടെ നമുക്ക് 10 സ്വഭാവങ്ങൾ കാണാം. സ്ത്രീകളാൽ തങ്ങളെ കറപ്പെടുത്താത്ത, സ്ത്രീകളാൽ മാലിന്യപ്പെടാത്ത, ഭൂമിയിൽ ആട്ടുകുട്ടിയാനവർക്ക് മുൻപാകെ നിൽക്കുന്ന കളങ്കമറ്റവർ നിഷ്കളങ്കർ. അപ്പടിപ്പെട്ട പരിശുദ്ധ ജീവിയം ചെയ്യുമ്പടി നമ്മെ ഒപ്പടയിപ്പോ. സമാനമായ വിശുദ്ധ ജീവിതത്തിനായി വല്ലമീൻ അഭിഷേകത്തിനാൽ എന്നെയും ഉങ്ങളെയും ദേവൻ നിറപ്പ പോകുക. അഭിഷേകത്താൽ ദൈവങ്ങളെ ഇപ്പോൾ നിറയ്ക്കും. എനക്കും ഉങ്ങൾക്കും അഭിഷേകം തേവേ. നമുക്ക് അഭിഷേകം വേണം. എത്ര പേർ എന്ത് അഭിഷേകത്തെ വാഞ്ചിക്കുന്നു? അഭിഷേകം വേണ്ടുമെന്ന് എത്ര പേർ വാഞ്ചിക്കുന്നു? എത്ര പേർ ആഗ്രഹിക്കുന്നു? അഭിഷേകത്തെ പെറ്റുകോൾ. അഭിഷേകം പ്രാപിക്കാം. ദുഃഖങ്ങൾ ദുഃഖങ്ങൾ കവലകൾ ഭാരങ്ങൾ വേദനകൾ എല്ലാം മാറട്ടെ മാറട്ടെ എല്ലാം മാറട്ടെ മാറിപ്പോകട്ടെ. നിറമ്പോകാകെ എല്ലാരും കരങ്ങളെ തട്ടി തട്ടി ആവി കൈകളടിച്ചടിച്ചാത്മാവിൽ നിറയ. നമുക്ക് അഭിഷേകം മുഖ്യം. നമുക്ക് അഭിഷേകം വലുത്. എനിക്ക് അഭിഷേകം തേവ. എനിക്ക് അഭിഷേകം വേണം. അന്യഭാഷയിൽ പേശുങ്ങൾ പേശുങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കാം. ശത്രുവാനവൻ വെക്കപ്പെട്ട് ഓടട്ടെ. ശത്രു ലജ്ജിച്ച് പിന്തിരിയട്ടെ. അവൻ ഉന്നയെ വിട്ട് വിലകി 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 ഓടട്ടെ. അവനെ വിട്ടകന്നോടി പോകട്ടെ. ആമേൻ ആമേൻ ആമേൻ. കലക്കങ്ങൾ മാറട്ടെ. കലക്കങ്ങൾ മാറട്ടെ. ഭാരങ്ങൾ ദുഃഖങ്ങൾ അകന്നു പോകട്ടെ. ദുഃഖങ്ങൾ സങ്കടങ്ങൾ നീങ്ങട്ടെ. അഴയ്ത്ത ദേവൻ ഉണ്മയുള്ളവൻ. ഒരു പോതും
മുന്നേ കൈവിട മാറ്റാതെ പെറ്റുകൾ അഭിഷേകം പ്രാപിക്കോ. ദേവൻ ഉന്നെ തൊട പോകുകയാ, ദേവൻ നിന്നെ തൊടുവാൻ പോകുന്നു. കലക്കങ്ങൾ മാറട്ടും, കലക്കങ്ങൾ കലക്കങ്ങളും മാറട്ടെ. സമാധാന കേട് അകന്റ് പോകട്ടെ. സമാധാന രാഹിത്യം മാറട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വൻ ശക്തിയായി ഇറങ്ങണമേ. എല്ലാവരും കരങ്ങളെ തട്ടി പാടി ദേവനെ സ്തുതിപ്പിൻ. എല്ലാവരും കൈകളടിച്ച് പാടി ദൈവത്തെ സ്തുതിപ്പിൻ. അക്കിനി, 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 അക്കിനി. ആണ്ടവരെ, കവലകൾ ദുഃഖങ്ങൾ മാറട്ടെ. ഞങ്ങളും സിയോൻ മലയിൽ കാണപ്പെടേ. ഉദവി ഞങ്ങളെ സഹായിക്കണമേ. ദുഃഖങ്ങൾ മാറട്ടും, മാറട്ടെ. ആമേൻ. ചിലർ നിനപ്പാർകൾ, ചിലർ ചിന്തിക്കുന്നു, ഇതൊരു അടക്കാരാധനയല്ലവാ, ഇതൊരു അടക്കാരാധനയില്ലേ. രംബ ദുഃഖമാക സോർവാക അഴുത 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 നടത്ത വേണ്ടി ആരാധനയ. വളരെ ശോകമായിട്ട് ദുഃഖമായിട്ട് കരഞ്ഞുകൊണ്ട് നടത്തേണ്ടതല്ലേ എന്നാണ്. ഇത് അടക്കാരാധനയല്ല, ഇത് ഒരു അടക്കാരാധനയല്ല. താൻ മുടിച്ചൂട്ടും വീഴാ, ഇതൊരു പട്ടാഭിഷേക മഹോത്സവം. ഇത് മുടിച്ചൂട്ടും വീഴാ, ഇതൊരു കിരീടധാരണ മഹോത്സവം. നമ്പിക്കാണ് പ്രത്യാശ. എത്ര പേർക്ക് നമ്പിക്കേർക്ക് പ്രത്യാശയുണ്ട്. അന്ത അഗ്നി അഭിഷേകത്തെ പെറ്റുകൊൾ, അഗ്നി അഭിഷേകം പ്രാപിക്കാനും. എന്നുടെ ഓട്ടം ഇതേപോലെ ജയത്തുടൻ ഓടി മുടിക്ക വേണ്ടു. എന്റെ ഓട്ടം ഇതുപോലെ ജയത്തോടെ ഓടി തികയ്ക്കണം. ആമേൻ, 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 ആമേൻ.
അഗ്നി 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 സമാനമായി നിൻ ജനം ജ്വലിപ്പാൻ അഭിഷേകം ചെയ്യണമേ യേശുവേ. ദേവന്റെ അടക്കാരാധനയെ പുറപ്പെടുത്തപ്പെടിയാൽ സ്തോത്രം പണ്ണു. അടക്കാരാധന ദൈവം ഏറ്റെടുത്ത് നടത്തിയതിനായി സ്തോത്രം ചെയ്യാം. എല്ലാരും കരങ്ങൾ ഉയർത്തി സന്തോഷമാകെ സ്തോത്രം, എല്ലാരും കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. പാസ്റ്റർ ജോസഫ് കുട്ടിയുടെ ജീവിതത്തിൽ ദേവൻ ചെയ്ത എല്ലാ നന്മകൾക്കാകെ സ്തോത്രം. പാസ്റ്റർ ജോസഫ് കുട്ടിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കൃപയാലെ അവർക്ക് തന്ന മേന്മയാൻ ആത്മ രക്ഷിപ്പുക്കാകെ സ്തോത്രം. കൃപയാൽ തനിക്ക് ലഭിച്ച ശ്രേഷ്ഠമായ ആത്മരക്ഷയ്ക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗീയ അന്ത വെളിപ്പെടുത്തൽ സിയോനിൻ വെളിപ്പെടുത്തലെ പറ്റി സിയോനിൽ പിറക്കവും സിയോനിൽ വളരവും സിയോനാകെ മാറ്റപ്പെടവും ദേവൻ ഉദവി ചെയ്തപടിയാൽ സ്തോത്രം പണ്ണു. സ്വർഗീയ വെളിപ്പാട് ലഭിച്ച സിയോനിൽ ജനിച്ച സിയോനിൽ വളർന്ന സിയോനായി തീരുവാൻ കർത്താവ് ഭാഗ്യം ചെയ്തതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പരലോകത്തിലെ 144,000 പേരോടുകൂടെ ഒരുവരാകെ അവർ കാണപ്പെട്ട അതിർക്കാകെ സ്തോത്രം പണ്ണു. സ്വർഗാസിയോനിലെ 144,000 പേരിൽ ഒരുവനായി താൻ കാണപ്പെടുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതിർക്കാകെ അഴക്കപ്പെട്ട എല്ലാ ദേവ ഊഴിയർക്കാകെ സ്തോത്രം പണ്ണുവോം. അതിനായി വിളിക്കപ്പെട്ട എല്ലാ ദൈവ ശുശ്രൂഷകർക്കായി സ്തോത്രം ചെയ്യാം. മേലും അനേകം ഊഴിയറുകളെ ദേവൻ ഇന്ന് മേന്മയാണ് ഐക്യത്തുക്കാക ഉപദേശത്തുക്കാക സിയോനുക്കാക അഴക്ക വേണ്ടും. അതർക്കാകെ സ്തോത്രം പണ്ണു. ശ്രേഷ്ഠമായ സിയോന്റെ ഉപദേശത്തിനും കൂട്ടായ്മയ്ക്കുമായി ദൈവം അനേകരെ വിളിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇങ്ങനെ വന്നിരിക്കുന്ന എല്ലാ ദേവ ജനങ്ങൾക്കാകെ സ്തോത്രം പണ്ണു. വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അരുമയാന പാസ്റ്റർ ജോസഫ് കുട്ടിയുടെ ജ്യേഷ്ഠ സഹോദരനുക്കാക അന്ത സഹോദരിക്കാക അവരുടെ എല്ലാ കുടുംബങ്ങൾക്കാകെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പണ്ണുവോ. പാസ്റ്റർ ജോസഫ് കുട്ടിയുടെ സഹോദരനായി സഹോദരിക്കായി തന്റെ എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അവരെല്ലാവരെയും ആറുതൽപ്പെടുത്തിനപടിയാൽ സ്തോത്രം പണ്ണുവോ. എല്ലാവരെയും ആശ്വസിപ്പിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. കൈവിടാത്ത ദേവൻ നമ്മോട് ഇരിക്കുന്നപടിയാൽ സ്തോത്രം പണ്ണുവോ. കൈവിടാത്ത ദൈവം നമ്മോട് ഇവിടെ ഉള്ളതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം.
സ്തോത്രം സ്തോത്രം. ദേവൻ ചെയ്ത എല്ലാ ഉദവികൾക്കാകെ സ്തോത്രം. ദൈവം ചെയ്ത എല്ലാ സഹായങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാ കുമാരൻ പരിശുദ്ധാവിയാനവർക്കായി പിതാവുമത്തിന് പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ജം പ്രാർത്ഥിക്കാം. എങ്ങളെ അധികമായി നേശിക്കുന്ന എങ്ങളുടെ പരിശുദ്ധമുള്ള നല്ല തോപ്പനെ ദാശ്രദ്ധിക്കപ്പെട്ടതാണ് എന്ന് അടക്കാറാണെന്നേക്കാൻ എൻ്റെ ഉടമ സ്തുത്തിരിക്കണം. അരുമയാനങ്ങളുടെ കർത്താവ് ദാസനെയും കൂടെ ഉലകത്തോറ്റത്ത് കൊണ്ടുവതാകും മുക്കൻ്റെ മുൻകുരുത്തി പരിശുദ്ധ അളിപ്പിനാൽ നമ്മുടെ മകനെ അളത്തീർ ആണ്ടവരെ. ആണ്ടവരെയും നമുക്ക് സ്തോത്രം. നമ്മുടെ മകനെ അളത്തവൻ നീർ. സിയോനിലെ പിറന്ന് സിയോനിലെ വളർന്ന് സിയോനെ നോക്കി ഓട്ടത്തെ തികയ്ക്ക് നമ്മുടെ മകൻക്ക് കൂടെ കത്തൻ്റെ ഭാഗ്യത്തെ തന്തീർ ആണ്ടവരെ. നമ്മുടെ മകനെയും കൂടെ കർത്താവേ ആണ്ടവരെ മുൻകുരിത്ത് പരിശുദ്ധ അളിപ്പിനാൾ അളത്ത് இந்த சபை உம்முடையது ஆண்டவரே. இந்த ஊழியம் உம்முடையது ஆண்டவரே. நீ நடத்தி இந்த ஊழியத்தை ஆசீர்வதித்து மென்மேலும் ஊழியத்தை பெருக செய்யும்படியாக வேண்டிக்கிறோம். இந்த கோதுமை மணியானது நிலத்தில் விழுந்திருக்க ஆண்டவரே அநேக பணிகளை எழுப்பும்படியாக நம்முடைய மகனும் நிமித்தமாக அநேக ஆத்துமாக்களை தாரும். நம்முடைய மகனை கொண்டு செய்த எல்லா ஊழியங்களுக்காக ஸ்தோத்திரம். நம்முடைய மகனை கொண்டு அநேகரை ரட்சித்தீர். அநேகரை அபிஷேகம் பண்ணி நீர் அறுதல் அநேகர் ஆறுதல் அடைந்தார்கள் ஆண்டவரே. அநேக தேர்தல் அடைந்தார்கள் ஆண்டவரே. அநேக ஏழைகள் போஷிக்கப்பட்டார்கள் ஆண்டவரே. அநேக நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவின் கிருபையும் பிதாவாகிய தேவனுடைய அன்பும் பரிசுத்தாவியானவருடைய ஐக்கியமும் பாதுகாப்பும் நம்ம அனைவரோடும் விசேஷமாக தேவ சமூகத்தில் வந்து ஆசீர்வாதங்கள் பெற்ற எல்லா தேவஜனங்களோடும் கூட എന്റെ മുതൽ കൊണ്ട് എന്തെന്തേക്കും ഇരുപ്പതാകാമേ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ.